Hi friends, Ohrivaram Malayalam channel like എല്ലാവർക്കും തന്നെ സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരുന്നു. എല്ലാ വർഷവും ദീപാവലിയോട് അനുബന്ധിച്ച് മുഹൂർത്ത ട്രേഡിംഗ് നടക്കാറുണ്ട്. അല്ലെങ്കിൽ മുഹൂർത്ത ട്രേഡിംഗ് എന്താണെന്ന് ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1 hour section ആണ് ഉണ്ടാവുക. അത് നാളെ അതായത് 12-ാം തീയതി നവംബർ 12-നാണ് സൺഡേ ആണ് നമ്മളുടെ ദീപാവലി മുഹൂർത്ത ട്രേഡിംഗ് സെക്ഷൻ ഈവനിംഗ് 6:15 മുതൽ 7:15 ആണ്. എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ മാർക്കറ്റ് ഹോളിഡേ വരുന്നത് ട്യൂസ്ഡേ ആണ് ആണ് നമ്മളുടെ നോർമലി ഫിൻ നിഫ്റ്റി എക്സ്പയറി വരുന്നത് സോ മൺഡേ ആയിരിക്കും ഫിൻ നിഫ്റ്റി എക്സ്പയറി വരിക അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മളുടെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ ബുള്ളിഷ് മാർക്കറ്റ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 50 മൂവിംഗ് ആവറേജിൽ നമ്മളുടെ വീക്ക്ലി ചാർട്ടുകൾ സപ്പോർട്ട് എടുത്തതും റിവേഴ്സൽ ക്യാൻഡിൽ ഫോം ചെയ്ത കാര്യങ്ങളൊക്കെ സോ കഴിഞ്ഞ ആഴ്ച ചെറിയൊരു റേഞ്ച് ബൗണ്ട് ആയിരുന്നെങ്കിൽ കൂടി ഓവറോൾ നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് വീക്ക് ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും മിഡ് ക്യാപ്പും നല്ല രീതിയിൽ പെർഫോം ചെയ്തു സ്മോൾ ക്യാപ്പിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ സ്മോൾ ക്യാപ്പ് കഴിഞ്ഞ ആഴ്ച ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് നമുക്കൊരു എന്താ പറയുക നല്ലൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള പല സ്റ്റോക്കുകളിലും വളരെ നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ ആഴ്ച സ്റ്റോക്കുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് വരുന്ന ദിവസങ്ങളിലോട്ടുള്ള സ്വിംഗ് ട്രേഡിങ്ങിന് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റോക്കുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോഴും നിരവധി ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഏകദേശം 10 സ്റ്റോക്കുകളോളം ഇന്ന് വളരെ നല്ല ബ്രേക്ക്ഔട്ട് എന്ന് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ളത് എന്ന് തോന്നിയിട്ടുള്ള 10 ചാർട്ടുകളോളം കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട് അനലൈസ് ചെയ്ത് നോക്കാം ഇത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ് ഈ ഒരു ചാർട്ട് പ്രകാരം നമുക്ക് വരുന്ന ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 18800 ആയിരുന്നു നമ്മളത് പല വീഡിയോയിലും കാര്യങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്തതായിരുന്നു ഈ ഒരു സോണിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അതിനുശേഷം ആ ഒരു ലെവലിൽ നമുക്ക് എന്തായിരുന്നു 200 മൂവിംഗ് ആവറേജ് ഉണ്ടായിരുന്നു സോ 200 മൂവിംഗ് ആവറേജിൽ സപ്പോർട്ട് എടുക്കുകയും അവിടെ നിന്ന് റിവേഴ്സ് ചെയ്യുകയും ചെയ്തു അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു 50 മൂവിംഗ് ആവറേജിൻ്റെ താഴെ ആയതുകൊണ്ട് എന്താണ് ഷോർട്ട് ടൈം ട്രെൻഡ് നെഗറ്റീവും ലോങ് ടൈം ട്രെൻഡ് ബുള്ളിഷുമാണ് സോ ഒരു സൈഡ് വേസ് ടു ബുള്ളിഷ് മാർക്കറ്റാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞു നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആയിരുന്നു മാർക്കറ്റ് ഏകദേശം നിലവിൽ ഇപ്പോൾ 50 മൂവിംഗ് ആവറേജിന് മുകളിൽ നമുക്ക് എന്താണ് റെസിസ്റ്റൻസ് എടുക്കുന്നതായിട്ട് കാണാൻ പറ്റും സോ വൺസ് ഇതൊരു 50 മൂവിംഗ് ആവറേജിന് മുകളിൽ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് വീണ്ടും ഒരു ബുള്ളിഷ് സെന്റിമെൻറ്റ്സോട് കൂടി മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും 19500 എന്ന് പറയുന്നത് നമുക്കെന്താണ് ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ലെവലാണ് മാത്രമല്ല ഓപ്പൺ ട്രസ്റ്റ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹയസ്റ്റ് ഓപ്പൺ ട്രസ്റ്റ് ബിൽഡ് ആകുന്ന ഒരു റൗണ്ട് നമ്പർ കൂടിയാണ് 19500 എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് 19500ലാണ് 50 മൂവിംഗ് ആവറേജ് റെസിസ്റ്റൻസും എടുക്കുന്നത് അതുകൊണ്ട് ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ലെവലായിട്ടുള്ള അല്ലെങ്കിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവലായിട്ടുള്ള 18800 എന്ന് പറയുന്ന ലെവലിലോട്ടൊക്കെ വരുന്ന ദിവസങ്ങളിൽ പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം ഇപ്പോൾ നമ്മൾ സെൻസിബിളിൽ പോയിട്ട് നിഫ്റ്റിയുടെ വീക്കിലി ഓപ്പൺ ട്രസ്റ്റ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് 16 എക്സ്പയറിയുടെ ഈ ഒരു വീക്കിലി ഓപ്പൺ ട്രസ്റ്റ് എന്ന് പറയുന്നത് സോ ഹയസ്റ്റ് ഓപ്പൺ ട്രസ്റ്റ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്താണ് 19500ലാണ് നമുക്കിത് കിട്ടുന്നത് അതേപോലെ തന്നെ പുട്ട് സൈഡിലോട്ട് വരുമ്പം 19350ലാണ് നമുക്ക് ഹയസ്റ്റ് ഓപ്പൺ ട്രസ്റ്റ് ഉള്ളത് 19400ലാണ് ഹയസ്റ്റ് ഓപ്പൺ ട്രസ്റ്റ് നമുക്കിവിടെ ഉള്ളത് 19400 പുട്ടുകാരും കോളുകാരും ഒരേപോലെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു ഷോർട്ട് സ്ട്രാഡിൽ ഇവിടെ ക്രിയേറ്റ് ആകുന്നുണ്ട് എന്നുള്ളതും അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇവിടെ നിന്ന് എന്താണ് ഒരു നിശ്ചിത പോയിന്റ് മുകളിലോട്ടോ നിശ്ചിത പോയിന്റ് താഴോട്ടോ പോയി ഇവിടെ ഈ ഒരു സോണിൽ 400നോട് അടുപ്പിച്ച് റേഞ്ച് ബൗണ്ട് ആകാനുള്ള ഒരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് പക്ഷേ വൺസ് ഇൻ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 50 മൂവിംഗ് ആവറേജിൻ്റെ മുകളിൽ പോകാനും 19500 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാനും സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആദ്യം 19400 ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇവർ എക്സിറ്റ് ചെയ്യും അതുപോലെ തന്നെ 19500 സെല്ല് ചെയ്തിട്ടുള്ള കോളുകാരും എക്സിറ്റ് ചെയ്യും ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മാർക്കറ്റിൽ ചെറിയൊരു ഷോർട്ട് കവറിംഗ് റാലി വരുന്ന ദിവസങ്ങളിൽ ചിലപ്പം ഈ ഒരു ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കാണാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് ഓപ്പൺ ട്രസ്റ്റ് ഒന്നും അത്രത്തോളം റിലയബിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ല എന്നിരുന്നാലും നമ്മളുടെ ഒരു കൺഫർമേഷന് വേണ്ടി നമ്മൾ ടെക്നിക്കലി ഒരു വ്യൂ എടുക്കുന്നതിൻ്റെ കൂടെ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ് സോ 19500 പൊട്ടിയെന്ന് വിചാരിച്ച് വലിയൊരു റാലിയൊന്നും അതുകൊണ്ട് എക്സ്പെക്റ്റ് ചെയ്യരുത് പക്ഷേ ആസ് പെർ ഓപ്പൺ ട്രസ്റ്റും ടെക്നിക്കലും പ്രകാരം 500 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു ഷോർട്ട് കവറിംഗ് റാലി എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ സ്റ്റിൽ 200 മൂവിംഗ് ആവറേജിന് മുകളിലും 50 മൂവിംഗ് ആവറേജിന് താഴെയുമാണ് That is the 43,400 or 43,800 zone. 500 600 model 800 ennu parayna level valare strong resistance zone aanu aa or level break cheyyukayanennil 50 moving avunnod oppam thanne idu veendum mogililottu poganalla sadhyadeyundu 44000 endana namukku nyayavayittum illengil namukku ariyana reethiyile strong ആയിട്ടുള്ള ഒരു resistance zone തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇത് 44000 ആണ് സോ 44000 ഹൈയസ്റ്റ് കോൾ ഓഐ എന്താ പറയാ ബിൽഡ് ആയിട്ടുള്ള ഏരിയ ആണ് അതേപോലെ തന്നെ 43500 ൽ എന്താണ് പുട്ടും ഡെവലപ്പ് ആയിട്ടുണ്ട് സോ ഈ ഒരു ടൈറ്റ് റേഞ്ചിന്റെ ഉള്ളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇത് ഒരു സപ്പോർട്ടും ഇത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കും സോ ഈ ഒരു 43800 ലെവലിൽ പുട്ടുകാരും കോളുകാരും ഒരേപോലെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു ഷോർട്ട് സ്ട്രാഡൽ കൺസെപ്റ്റ് അല്ലെങ്കിൽ അവിടെ എന്താണ് ഷോർട്ട് സ്ട്രാഡൽ ക്രിയേറ്റ് ആവുന്നുണ്ട് എന്നുള്ള കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു നിശ്ചിത റേഞ്ച് ബൗണ്ടിൽ ട്രേഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കൂടിയുണ്ട് പക്ഷേ വൺസ് ഈ ഒരു മേജർ രണ്ട് ലെവലുകളിൽ ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ആ സൈഡിലോട്ട് ഒരു ഷോർട്ട് കവറിംഗ് റാലി വരാനുള്ള ഒരു സാധ്യത കൂടി So, this is the index. Now, Nifty sorry, CNX small cap. Small cap 100 This is the high end of the zone. This is major selling. That's why we have a level break. We have a high create. We have a high order pitch sustain. This small cap is a positive item. In the market, overall value is rally. Small cap and mid cap positions create. Mid cap in the chart load is strong resistance. So, we have a relative strength concept which is small cap and bullish. Small cap in the discuss mid cap load is all time high. Small cap and then small cap, pare, sell the Sameta high cut, the high grade, mid cap load to Verman than our high load on the Tan Sal Chitla, Endirinalim E multiple time resistance face the level breaky and ready in the corner. Other than an overall Namaka, mid cap in a small cap in a chart load to Verman, Valanal bullishness and Ghana Sadi another, Seria positions Adi Tetila and Namaka Vishusika. Adailum Adti Aisha, consider Giam Batilla, breakout stoke either Kiana and Namaka. First, we consider the stock as a car trade. This stock is a resistance break. We have volume participation in this weekly chart. That is why we have swing trade. Car trader. Now, if you are blindly pointed, I will discuss the breakouts chart. You will analysis. This is the invest in the You will get tips. AWHCL. This is the level of 350. Sorry, 380. This level we breakout and discuss it. The target level, resistance level, 450 level. Now, we have a level that is resistance zone break and structure formation. That breakout trade in the watch list. Anthony West. AWHCL. So, this is consider. In the daily chart, we have 10-15% single daily high volume. That's why Chadi carry is not a medium. Here, selling or retracement next moment. Start watch list. Entry opportunity wait entry. That's the Modison Limited. This stock is This stock is 95 model 100 അല്ലെങ്കിൽ 102 എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച വളരെ ഷാർപ്പ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓട് കൂടി അതായത് കഴിഞ്ഞ വീക്ക് ഷാർപ്പ് ആയിട്ടുള്ള ഒരു gap up ഓടുകൂടി ഈ ഒരു സ്റ്റോക്ക് ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിന് മുകളിൽ ഓപ്പൺ ചെയ്യുകയും അതിനുശേഷം അവിടെ സസ്റ്റെയിൻ ചെയ്യുകയും അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിൽ വിത്ത് ഹൈ വോളിയത്തോട് കൂടി ഇവിടെ ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ ചാടി കേറി ഇതിൽ മേടിക്കണമെന്നല്ല പകരം ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ ഒരു റീട്രേസ്മെന്റ് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷന് ശേഷമോ നിങ്ങൾക്ക് എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യായമായ സ്റ്റോപ്പ് ലോസിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺ എടുക്കാൻ വേണ്ടി സാധിക്കും ഇതിന്റെ ഹൈ കട്ട് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഒരിക്കലും സ്റ്റോക്ക് എന്താണ് കണ്ടിന്യൂസ് അങ്ങനെ പോകണമെന്നില്ല ഇത്രയും റാലി ചെയ്തതിനു ശേഷം ഒരു റീട്രേസ്മെന്റ് ഒക്കെ തന്നതിനു ശേഷമായിരിക്കും ചിലപ്പോൾ റാലി ചെയ്യാനുള്ള സാധ്യത കൂടുതൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് മോഡിസൺ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക് അടുത്ത ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് വിൻ ലാബ്സ് ആണ് ഹോസ്പിറ്റാലിറ്റി സെക്ടറിലെ അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട നിരവധി സ്റ്റോക്കുകളിലെ മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു വിൻ ലാബ്സിന്റെ കാര്യത്തിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു ചാർട്ട് നമ്മൾ ഇതിനു മുൻപേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഓക്കേ സോ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 420 എന്ന് പറയുന്നത് എന്താണ് ഒരു റെസിസ്റ്റൻസ് സോൺ തന്നെയാണ് അപ്പം ഇവിടെ ഒരു എന്താണ് കപ്പ് ആൻഡ് ഹാൻഡിൽ എന്ന് പറയുന്ന പാറ്റേൺ ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പാറ്റേൺ ഫോർമേഷനോട് കൂടി ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് സ്റ്റിൽ ഇതൊരു റെസിസ്റ്റൻസ് ലെവലിലാണുള്ളത് ഇവിടെ ബ്രേക്ക് ഔട്ടിന് ഉള്ള എന്താണ് തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഓവറോൾ സെക്ടർ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ആ സെക്ടറിനോടനുബന്ധിച്ച് നമുക്ക് ആ സെക്ടറിൽ ഏതെങ്കിലും നല്ല സ്റ്റോക്കുകളിൽ ബ്രേക്ക് ഔട്ടുകൾ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്കും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വിൻലാബ്സ് അടുത്തത് കാരിസിൽ എന്ന് പറയുന്ന സ്റ്റോക്കാണ് ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ സൺഡേ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഈ ഒരു സ്റ്റോക്കും കഴിഞ്ഞ ആഴ്ച വളരെ നല്ല രീതിയിൽ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റോക്കും ഇവിടെ നിങ്ങൾക്ക് ചാർട്ട് നോക്കിയാൽ കാണാൻ പറ്റും കഴിഞ്ഞ ഒരാഴ്ച ഇത് വീക്കിലി ചാർട്ടാണ് ഈ ഒരു വീക്കിലി ചാർട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് പ്രകാരം നിങ്ങൾക്ക് എൻട്രി എടുക്കാം ഈ ക്യാൻഡലിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇടാം എന്നൊക്കെയുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ക്യാൻഡലിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് അതിലൊരു എൻട്രി എടുത്തിരുന്നുവെങ്കിലും നമുക്ക് ഏകദേശം എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത് നോക്കാം ഏകദേശം നമുക്ക് 1:2 ഇവിടെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഓക്കെ സോ കഴിഞ്ഞ ആഴ്ച ട്രേഡ് എടുത്തവർക്ക് 1:2 ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സോ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു അടുത്ത ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു 850 to 900 ലെവലിലുള്ള റെസിസ്റ്റൻസ് സോണാണ് ഈ ഒരു ആഴ്ചത്തെ ബ്രേക്ക് ഔട്ട് വളരെ ഹൈ വോളിയത്തോടു കൂടിയുള്ള ഒരു ബ്രേക്ക് ഔട്ടായിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ബുള്ളിഷ്നെസ് ഉണ്ട് ഇല്ലെങ്കിൽ എന്താണ് നല്ല രീതിയിൽ ആൾക്കാർ മേടിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ നിങ്ങൾക്ക് എന്താണ് ചാടി കയറി എൻട്രി എടുക്കുന്നതിന് പകരം വെയിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ കാരണങ്ങൾ കൊണ്ടോ ചെറിയ രീതിയിലുള്ള സ്റ്റോക്കിൻ്റെ എന്താ പറയുക ഒരു റാലിക്ക് ശേഷം എടുക്കുന്ന റെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു റീട്രേസ്മെൻറ്റോ ഇല്ലെങ്കിൽ ഒരു സെല്ലിംഗ് ഒക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കുകളൊക്കെ നിങ്ങൾക്ക് ബൈ കൺസിഡർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു 950 ലെവൽ ക്ലോസ്ലി വാച്ച് ചെയ്യുക ചിലപ്പോൾ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അടുത്ത ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് CSL ഫിനാൻസ് ആണ് ഈ ഒരു സ്റ്റോക്കും വീക്ക്ലി ചാർട്ടിൽ ഒത്തിരി നാളായിട്ട് റെസിസ്റ്റൻസ് ലെവലിൽ ഇല്ലെങ്കിൽ ഈ ഒരു സോണിൽ കൺസോൾട്ടേഷൻ ആയിരുന്നു സോ ആ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ചെയ്ത് ആ ഒരു ലെവലിന് മുകളിൽ വളരെ സ്ട്രോങ് ക്യാൻഡിലോട് കൂടി ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മാത്രമല്ല വളരെ ഹൈ വോളിയത്തോടു കൂടിയാണ് അവിടെ ക്ലോസിങ് വന്നിട്ടുള്ളത് ഇത് എന്താ പറയുക ഒരു ഫസ്റ്റ് റാലിയാണെന്ന് പറയാൻ പറ്റും ഫസ്റ്റ് എന്താണ് ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞു നെക്സ്റ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വരുന്നു അപ്പം എന്താണ് പലപ്പോഴും ഇങ്ങനെ ബ്രേക്ക് ഔട്ട് വന്ന് വീണ്ടും എന്താണ് മുകളിലോട്ട് പോയി അവിടെ പിന്നെ കുറച്ച് നാൾ കൺസോൾട്ടേഷൻ നടത്തി ഇങ്ങനെയാണ് ഒരു സ്റ്റോക്ക് ഒത്തിരി ഹൈയിലോട്ട് കയറി പോകാറുള്ളത് സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ ബ്രേക്ക് ഔട്ടിൽ നമുക്ക് മേടിക്കാൻ പറ്റിയില്ല അപ്പം ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് ആക്യുമുലേറ്റ് ചെയ്യാനോ ബൈ ചെയ്യാനോ ശ്രമിക്കുന്നതിൽ തെറ്റില്ല അപ്പം ഈ ഒരു സ്റ്റോക്കാണ് CSL ഫിനാൻസ് പിന്നെ നമ്മൾക്ക് വരുന്നത് DVL ആണ് നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ദുൻസേരി വെഞ്ചേഴ്സ് എന്നുള്ളത് നമ്മളുടെ ടെലിഗ്രാം ചാനലിലും അതിനോടൊപ്പം തന്നെ മുൻപുള്ള സൺഡേ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ് ഈ സ്റ്റോക്കിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴും ഏകദേശം 320 to 340 ഇല്ല 330 എന്നൊക്കെ പറയുന്നത് എന്താണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണാണ് മാത്രമല്ല കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ഒരു വളരെ ചെറിയൊരു നാരോ റേഞ്ചിൽ ഈ ഒരു സ്റ്റോക്ക് കൺസോൾട്ടേഷൻ നടത്തുവാണ് അപ്പം ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ചെറിയ രീതിയിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നതിനുള്ള ഒരു ടെൻഡൻസി കാണിച്ചിട്ടുണ്ട് വളരെ നല്ല വോളിയത്തോടു കൂടിയാണ് ഇപ്പോൾ ഒരു മൊമെൻറ്റ്സ് കാണുന്നത് സോ ഇതെന്താണ് ഇതൊരു റൗണ്ടിങ് ബോട്ടം അല്ലെങ്കിൽ എന്താ ഒരു റൗണ്ടിങ് പാറ്റേൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം സോ ഈ ഒരു സ്റ്റോക്കിലും ബ്രേക്ക് ഔട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ്സിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള വേറെ ആൽഫ ലാബ്സ് അതേപോലെ തന്നെ വറോക്ക് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ വിജയ ഡയഗ്നോസ്റ്റിക്, ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് സ്റ്റോക്കുകൾ കൂടി ബ്രേക്ക് ഔട്ടിന് തയ്യാറായി നിൽക്കുന്നുണ്ട്. ഇതിനുള്ളിൽ വിജയ ഡയഗ്നോസ്റ്റിക്, അൽഫ ലാബ് ഈ സ്റ്റോക്കുകളൊക്കെ സെക്ടോറിയൽ ബുള്ളിഷ് കൂടി, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റാലിറ്റി സെക്ടറിന് ഒരു ബുള്ളിഷ്നെസ് കൂടി ഉള്ളതാണ്. അതുകൊണ്ട് ഈ സ്റ്റോക്കുകൾ കൂടി നിങ്ങളുടെ വാച്ച് ലിസ്റ്റ് ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ ആ സ്റ്റോക്കുകളെ കുറിച്ച് കൂടി പഠിക്കാൻ ശ്രമിക്കുക. അപ്പം ഇത്രയുമാണ് നമ്മൾക്ക് ഈ ഒരു സൺഡേ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ബുള്ളിഷാണ്, നിരവധി സ്റ്റോക്കുകൾ ബ്രേക്കൗട്ടിന് തയ്യാറായി നിൽക്കുന്നു, നിരവധി സ്റ്റോക്കുകളുടെ റിസൾട്ടുകൾ വരാൻ വേണ്ടി നിൽക്കുന്നു. സോ ഈ സ്റ്റോക്കുകളുടെയൊക്കെ റിസൾട്ട് വന്നതാണെങ്കിൽ പോസിറ്റീവ് ആയതുകൊണ്ടുള്ള മൂവ്മെൻറ്റ്സ് ആണോ, ഇല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നുണ്ടോ, നിലവിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ റിസൾട്ട് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, പൊസിഷൻ സൈസിങ് പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ നമ്മുടെ സ്വിംഗ് ട്രേഡിംഗ് കോഴ്സിൻ്റെ അവസാന ദിവസം ഇന്നാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ആപ്പിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.